ആ സിനിമയിലും വളരെ ആക്സിഡൻ്റലിയാണ് ഞാൻ ചെന്ന് കയറുന്നത്. കാരണം രഞ്ജനാണ് ആദ്യം എന്നെ വിളിച്ചിട്ട് പറയുന്നത് നീ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു സത്യൻ്റെ പടമല്ലേ, അങ്ങനെ പോയി ചെയ്ത സിനിമയാണ്. അപ്പം നമുക്കതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള ശീലമുള്ള ഒരുപാട് പൊളിറ്റീഷ്യൻസ് ഉണ്ട്, പൊളിറ്റീഷ്യൻ ആകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ എൻ്റെ ഉള്ളിലൊരു പൊളിറ്റീഷ്യനുണ്ട് ബേസിക്കലി. അപ്പോൾ ഇതൊക്കെ കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്കൊരാളെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതുള്ളൂ. ഇല്ല ഞാൻ എനിക്ക് ഇപ്പം ഇതിനകത്ത് അങ്ങനൊരു ഈ അഭിനയം എന്ന് പറയുന്നത് അനുകരണം തന്നെയാണല്ലോ ബേസിക്കലി. എവിടെയൊക്കെയോ കണ്ടിട്ടുള്ള ആരെയൊക്കെയോ ആണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം അനുകരണം തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ആ അനുകരണത്തിലേക്ക് പല ഭാഗത്തുനിന്ന് എടുത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോർഡിനേഷൻ തന്നെയാണ് ഓരോ ആക്ടേഴ്സും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓരോ സിറ്റുവേഷൻസിലും ഓരോ ആക്ടറും ഓരോ രീതിയിലാണ് പെരുമാറുന്നത്. അപ്പോൾ ഒരേ സിറ്റുവേഷനിൽ തന്നെ പല ആക്ടേഴ്സും പല രീതിയിലല്ലേ ഉണ്ടാവാറുണ്ട്, അവരുടെ ബിഹേവിയർ മാറാറുണ്ട്. അപ്പം അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ചില ആൾക്കാരെയൊക്കെ ഞാൻ എവിടെയൊക്കെയോ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവും. നമ്മൾ ചെയ്താൽ ശരിയാവുമോ എന്ന് വേണ്ടിയിട്ടുള്ള ഒരു ഭയമുണ്ടായിരുന്നൊരു വേഷം ഗുരുവിൽ ക്യാരക്ടറായിരുന്നു. കാരണം വെച്ചാൽ ഒന്നാമതൊരു ബ്ലൈൻഡാണ്, പിന്നെ ഒരു ബ്ലൈൻഡിനെ ചെയ്യുമ്പോൾ മാത്രമല്ല ആ ബ്ലൈൻഡ് അവരുടെ ആ ഗ്രൂപ്പിന് കാലങ്ങളായിട്ട് കണ്ണ് കാണാത്ത ആൾക്കാരാണ്. അപ്പം അവിടെയുള്ള ഒരു മനുഷ്യനും കണ്ണ് കാണില്ല. അപ്പോൾ കണ്ണ് കാണാതിരിക്കുമ്പോൾ അവരുടെ ബിഹേവിയർ സ്റ്റാറ്റസ് നമ്മൾ നിലവിൽ നിൽക്കുന്ന ഒരു കണ്ണ് കാണാത്ത ഒരു മനുഷ്യനെ ഇമിറ്റേറ്റ് ചെയ്താൽ ശരിയാവുമോ എന്ന് പറയുന്ന കൺഫ്യൂഷനുണ്ട്. അങ്ങനെ ഒരു ടോട്ടൽ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നമ്മൾ ആ ക്യാരക്ടർ നമ്മൾ ആ ലൊക്കേഷനിലേക്കും എത്തുന്നത്. പക്ഷേ വേറൊരു ഗുണമുണ്ടായിരുന്നാലും നമ്മൾ നമ്മളുടേതായ ഒരു ട്രെയിൻഡ് ലെവൽ ഓഫ് പ്രസൻറ്റേഷൻ നടത്തിയിരുന്നു അതിനകത്ത്. കാരണം ഒരു അജയൻ എന്ന് പറഞ്ഞൊരു വളരെ കൃത്യമൊരു നാട സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ടൊന്നും അവിടെയുള്ള മുഴുവൻ ഈ ബ്ലൈൻഡായിട്ട് പെർഫോം ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും നിർത്തിക്കൊണ്ട് അവ ഒരു രീതിയിലുള്ളൊരു ട്രെയിനിങ് ഉണ്ടാക്കിയിരുന്നു. ആ ട്രെയിനിങ്ങിനകത്ത് ഞാൻ വളരെ കൃത്യമായിട്ട് ഇടപെട്ടിരുന്നു. ആദ്യം എന്നെ പഠിപ്പിച്ചിരുന്നു, പിന്നീട് എൻ്റേതായ ഒരു കോൺട്രിബ്യൂഷനും കൂടെ ചേർത്തുകൊണ്ടായിരുന്നു ബാക്കിയുള്ള ആൾക്കാരെ. ഞങ്ങളൊരു ഡിസ്കഷനിലൂടെയാണ് പിന്നെ നമ്മൾ അതിന് ക്യാമ്പുണ്ടായിരുന്നു. അപ്പം എൻ്റേതായ ഒരു സാധനമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ കൂടെ കംഫർട്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ കൂടെ കോൺഫിഡൻസ് കൂടി എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നു ആ സാധനം. അതിപ്പോഴും സിനിമകൾ വരുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രമേശൻ സാറ് മരിച്ചപ്പോഴും ഏറ്റവും കൂടുതൽ പുറത്തേക്ക് വന്നൊരു പാട്ടെന്ന് പറയുന്നത് ഗുരുവിലെ ദേവസംഗീതം തന്നെയായിരുന്നു എന്നുള്ളതാണ്. കാരണം സാറിൻ്റെ പാട്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോഴും ആൾക്കാരെ കാണുമ്പോൾ പറയുന്നൊരു കാരണം വെച്ചാൽ അതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് വെച്ചാൽ കണ്ണില്ല എന്ന് മാത്രമേ കാഴ്ചയില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ സെൻസോടുകൂടി തന്നെയാണ് ആ ക്യാരക്ടേഴ്സ് എല്ലാം അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഡിഫറൻ്റായ ലെവലിലാണ് നമ്മൾ നിലവിൽ കാണുന്ന ഒരു കണ്ണുപൊട്ടൻ്റെ അല്ലെങ്കിൽ അന്ധൻ്റെ ഒരു രീതിയല്ല ആ സിനിമയിലെ ക്യാരക്ടേഴ്സിന് എന്നുള്ളത് നിങ്ങളിപ്പോൾ നോക്കി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ അങ്ങനെ പിന്നെ ഈ രാജീവേട്ടൻ ചെയ്ത സിനിമകളെയോ അല്ലെങ്കിൽ രാജീവേട്ടനാണ് എൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എൻ്റെ ഗുരു. ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയുടെ ഏറ്റവും പിന്നെ അതിൻ്റെ ടെക്നിക്കൽ സ്വഭാവത്തിലേക്ക് എത്തുന്നത്. രാജീവേട്ടൻ തന്നെ കാണിച്ച വഴികൾ തന്നെയാണ്. ഒരു ബേസിക്കലി രണ്ട് കാര്യങ്ങളിൽ എനിക്ക് രാജീവേട്ടനോട് വലിയ മതിപ്പോടുകൂടി തന്നെ ഞാനത് പറയുന്നുണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹം ചിത്രകാരനാണ്, ശില്പിയാണ്, സർവോപരി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഫിലിം മേക്കർ കൂടിയാണ്. അപ്പം എൻ്റെ ഉള്ളിൽ ഞാൻ ചിത്രം വരയ്ക്കുന്ന അത്യാവശ്യം വരയ്ക്കുന്ന ഒരാളാണ്. അപ്പം ഈ ഫ്രെയിമുകളെക്കുറിച്ചുള്ള ഒരു വിഷ്വൽ സെൻസ് ഉണ്ടല്ലോ, അതെനിക്ക് രാജീവിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ പിന്നെ അതുപോലെ ഭരതേരൻ്റെ കൂടെ കുറച്ച് കാലം ഉണ്ടായിരുന്നു പലപ്പോഴായിട്ട്. അപ്പം ഭരതേരനും ഇതേ കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പം ഒരു ആർട്ടിസ്റ്റ്, അപ്പം ഈ രണ്ട് പേരുടെ ഇൻഫ്ലുവൻസ് എന്തായാലും എൻ്റെ ഫ്രെയിമുകളിൽ ഉണ്ടാവുമെന്ന് എനിക്ക് ഞാനതിനൊരു ശരിക്കും പറഞ്ഞാൽ ആദരവോടുകൂടി തന്നെയാണ് ഞാൻ എന്നെ സ്വീകരിക്കുന്നത് എന്നുള്ളത്. കാരണം വേറൊന്നും ഉണ്ടല്ല, ഈ നമ്മളൊരു കാഴ്ചയിൽ കാണുന്ന ഒരു ചിത്രത്തിലേക്ക് എന്തു വേണം, എന്തൊക്കെ ആയിരിക്കണം, എങ്ങനെയൊക്കെയാണ് കൊണ്ടുവരേണ്ടത്, ആ കൊണ്ടുവരുമെന്ന ഓരോ പ്രോപ്സും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഒരു പെർഫോമർ എങ്ങനെയാണ് അതിനകത്ത് ഈ ഫ്രെയിമിനകത്ത് പെർഫോം ചെയ്യുന്നത്,
എന്ന് പറഞ്ഞുള്ള മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ഉണ്ട്. ആ ഡീറ്റെയിലിംഗ് എനിക്ക് ഈ രണ്ടുപേരുടെ കയ്യിൽ നിന്ന് കിട്ടിയതുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിലിംഗ് ഞാൻ സിനിമയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെറുതെ ഒരു 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 വെറുതെ ഒരു ഫ്രെയിം കണ്ടാൽ പോലും ആ ഫ്രെയിമിനകത്ത് ചിലപ്പോൾ ഒരു ചെറിയ വെറുതെ ഒരു ഇല വീണ് കിടക്കുന്നതായിരിക്കും. ഒരു പ്രകൃതി നിൽക്കുമ്പോൾ മണ്ണിൽ കിടക്കുന്നൊരു ഇല മണ്ണിനകത്ത് നേരത്തെ മഴയും ചെളിയൊക്കെ ആയിട്ട് നിൽക്കുന്നതിൻ്റെ അടുത്ത് നിന്ന് ഒന്ന് ഉണങ്ങിയെടുത്തിട്ടുള്ള ഒരു ലൈറ്റ് ഷെയ്ഡിനകത്തേക്ക് പൊങ്ങി വന്നിട്ടൊരു ഇലയുണ്ടാവും. പക്ഷേ ആ ഇലയ്ക്കൊരു കളറും ഫ്രെയിം ഷെയ്ഡും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അതും അതിനകത്തുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന ആ ഇലയും ചേർത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ചിത്രം കാണുന്നത്. അതുപോലെ തന്നെയാണ് സിനിമക്കകത്തുള്ള ഫ്രെയിമിനകത്തേക്ക് മൈന്യൂട്ട് പ്രോപ്സും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മളതിനെ കാണുന്നത് എന്നുള്ളത്. ബാക്കിയുള്ളവർ കണ്ടിട്ട് കാണാതെ പോയെന്നിരിക്കാം. ചിലപ്പോൾ പലരും പലപ്പോഴും ചോദിക്കാറുണ്ട് ഇത് പിന്നെ അറിയോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ നമുക്കറിയാമല്ലോ, നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ആ നമുക്കറിയാമല്ലോ എന്ന് പറയുന്ന കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് എനിക്ക് ഈ രണ്ട് ചിത്രകാരന്മാരിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള സിനിമകൾ, ഞാൻ കണ്ടിട്ടുള്ള ഈ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ, ഞാൻ കണ്ടിട്ടുള്ള സിനിമകളും വായിച്ച പുസ്തകങ്ങളും എഴുത്തുകാർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഒരു സിനിമയെ സമീപിക്കുന്നത്. അപ്പം എനിക്ക് എൻ്റെ ഫ്രെയിം ഇങ്ങനെയായിരിക്കും എന്ന് പറയാൻ ഞാൻ പലരിൽ നിന്നും സ്വീകരിക്കുന്നുണ്ട് എന്ന് യാതൊരു മടിയുമില്ലാതെ ഞാൻ പറയും. കാരണം വെച്ചാൽ അതോട് ചേർത്താണ് നമ്മൾ ഒരു സിനിമയ്ക്ക് എന്നെ ഞാൻ എപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ഈ എഴുതു വരുമ്പോൾ ഒരിക്കലും ആക്ടേഴ്സ് ഉണ്ടാവാറില്ല, എഴുതിക്കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ആക്ടേഴ്സ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു കാര്യം. വേറൊന്നും ഉണ്ടല്ല എന്താ വെച്ചാൽ അപ്പോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്, ഇപ്പോൾ എഴുതുന്ന സമയത്ത് ഒരാക്ടർ ഇന്ന ആളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ നമ്മളുടേതായ നമ്മളൊരു അപ്പോൾ അയ്യോ അയാളുടെ കരിയർ ഗ്രാഫ് ഇങ്ങനെയാണ്, അയാൾ ഇങ്ങനെ നിന്നാലേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂ, അങ്ങനെ പെരുമാറണം ഇങ്ങനെ പെരുമാറണം എന്നൊക്കെ പറയുന്നൊരു തോന്നലുകൾ ധാരാളം ഉണ്ടാവുന്നതാണ്. പക്ഷേ അതൊന്നും ഇല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ടിരുന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം അതൊരു ക്യാരക്ടർ ഒരു ആക്ടറിലേക്ക് കൊണ്ടുപോകും, എന്നിട്ട് നമുക്ക് റീവർക്ക് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റീവർക്ക് ചെയ്താൽ മതി. കാരണം സ്ക്രീൻ പ്ലേ നമ്മൾ കാരണം ഒരു ആക്ടർ ആദ്യത്തെ ഒരു ഫ്രെയിമിനകത്ത് അതൊന്നും ആലോചിക്കാതെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരാക്ടർ വരുമ്പോൾ ആ ആക്ടർ വന്നതിന് ശേഷം അത് റീവർക്ക് ചെയ്യും. കാരണം മടിയില്ലാതെ സ്ക്രിപ്റ്റിനകത്ത് നിരന്തരമായിട്ട് പണി ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് ഷൂട്ട് തയ്യുന്ന സമയത്തും മാറിക്കൊണ്ടിരിക്കും, ആ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പം ഒരു തലപ്പാവ് ചെയ്യുന്ന സമയത്തും നമ്മൾ ആദ്യം ചെന്ന് സംസാരിക്കുന്നത് ലാലിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. ആ വെരി ഫസ്റ്റ് നമ്മൾ ആ കഥ ഞാൻ ബാബു എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ആലോചിക്കുന്നത് വേറെ കുറെ ആക്ടേഴ്സിന്റെ പേരൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും നമ്മൾ നമ്മൾ അങ്ങോട്ട് പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അങ്ങനെ പോയില്ല എന്നുള്ളതാണ്, ആരുടെ അടുത്തേക്ക് നമ്മൾ പോയില്ല എന്നുള്ളതാണ്. നമ്മൾ നേരിട്ട് ലാലിൻ്റെ അടുത്തേക്ക് പോകും, ലാലത് കൃത്യമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുകയും എന്നിട്ട് പുള്ളി നമ്മളോട് പറഞ്ഞ് പോകുന്ന വഴിക്ക് നിങ്ങൾ വേറൊരാളുടെ അടുത്ത് ചെല്ലരുത്, ചെന്ന് നിങ്ങളെ വെടിവെച്ചു കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു. കാരണം ഞാൻ പുള്ളിക്ക് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അത് വേറെ നമ്മൾ വേറെ ഒരു ആക്ടേഴ്സിൻ്റെ അടുത്തേക്കും നമ്മൾ പോയില്ല. കാരണം ലാലിടെ തന്നെ പുള്ളിയിൽ പറഞ്ഞിട്ടുണ്ട് വേറെ ആരുടെ അടുത്തും വേണമെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്നതായിരുന്നു, പക്ഷെ നമ്മൾ ചെയ്തില്ല എന്ന് മാത്രമുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒഴിമുറി ചെയ്തപ്പോഴും ഇതേ രീതിയിൽ തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും രസം തോന്നിയത്. ഒഴിമുറി ചെയ്തതിന് ശേഷം എനിക്ക് നല്ല രീതിയിലുള്ള ഒരുപാട് ആക്ടേഴ്സ് നമ്മൾ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോഴും രണ്ടാമത്തെ പ്രോജക്റ്റ് വന്നപ്പോൾ സാറിന് മനസ്സിൽ ലാൽ സാർ തന്നെയായിരുന്നു? ആ സിനിമ ചെയ്യുമ്പോൾ ലാൽ സാർ തന്നെയായിരുന്നു. നിങ്ങളുടെ മനസ്സിലൊരിക്കൽ അല്ല അത് വേറെ അല്ല കെമിസ്ട്രിയുടെ മാത്രമല്ല അത്, എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ സിനിമയിൽ ഞാൻ കണ്ടിട്ടുള്ള തെക്കൻ തിരുവിതാംകൂറിലൊരു നായർ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു മനുഷ്യൻ എനിക്ക് വന്ന ആദ്യത്തെ രൂപം എന്ന് പറയുന്നത് ലാലേട്ടനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ അങ്ങനത്തെ ഒരു നായർപടയാളി സ്വഭാവമുള്ള, കാരണം ഞാൻ ഏകദേശം ഒരു രണ്ടര വർഷത്തോളം കന്യാകുമാരി ജില്ലയിൽ പ്രത്യേകിച്ച് നാഗർകോവിൽ എൻ്റെ ചുറ്റുവട്ടങ്ങളിൽ മുഴുവൻ എല്ലാ ദിവസങ്ങളിലും രാവിലെ ആകുമ്പോൾ ഇവിടുന്ന് പോകും വൈകുന്നേരം തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. അപ്പം ആ രണ്ടര വർഷത്തോളം നമ്മൾ ഒരുപാട് മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് വീടുകളിൽ പോയിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്, പല തരത്തിലുള്ള ആളുകളോട് ഇടപഴകിയിട്ടുണ്ട്. അപ്പം കണ്ടതിൽ എനിക്ക് കിട്ടിയ കൃത്യമായൊരു രൂപം എന്ന് പറയുന്നത് അതും സ്ക്രീൻ പ്ലേ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരു ആക്ടറിലേക്ക് പോകുന്നത്, ഫുള്ള് തീർത്ത് വെച്ചതിന് ശേഷമാണ്. പക്ഷേ പിന്നീട് എഴുതി കഴിഞ്ഞതിന് ശേഷം ആ സിനിമയുടെ ഷൂട്ട് ചെയ്യുമ്പോഴും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് നാച്ചുറലി ഉണ്ടാവുന്നതാണ്.
പക്ഷെ നമ്മളൊരു പറയല്ലോ, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ തന്നെയായിരുന്നു നമ്മുടെ മനസ്സിൽ. ലാലേട്ടനും പിന്നെ ആസിഫ് അലിയും തന്നെയായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. രണ്ട് ഡയറക്ടർമാർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അദ്ദേഹം ഒരു നടനായിട്ട് തന്നെ ഒതുങ്ങി? ആ, അങ്ങനെ തന്നെയാണ്. ഇല്ലല്ല, ഒരിക്കൽ പോലും അല്ല. അത് തലപ്പാവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ, ആ സ്ക്രിപ്റ്റ് വായിച്ച കഴിഞ്ഞ ശേഷം പുള്ളി പറഞ്ഞത്, ഞാനിത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല, എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല, നിന്റെ മനസ്സിലാണ് സിനിമയുള്ളത്, ഞാനൊരു ബ്ലാങ്ക് പേപ്പറാണ്, നിനക്ക് എന്ത് വേണമെങ്കിലും എഴുതാം എന്നാണ് അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള ഒരു വാക്ക്. അതുതന്നെയായിരുന്നു ആ സിനിമയുടെ ഒരു ഗുണവും. അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് എനിക്ക് അവാർഡ് കിട്ടിയതും ലാലേട്ടൻ അവാർഡ് കിട്ടുന്നതും ഒക്കെ അംഗീകരിക്കപ്പെടുന്നതും, ഒരുപാട് ഫെസ്റ്റിവലുകളിൽ പോവുകയും ഒരുപാട് ആളുകൾ ഇപ്പോഴും ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമുണ്ടാകുന്നത്. ഒഴിമുറി ചെയ്തപ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ്. കാരണം ഒഴിമുറി ചെയ്തപ്പോഴുള്ള കാര്യം, ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഡയലക്ട്സ് പൊതുവേ കൊച്ചി സ്ലാങ്ങാണ്. കൊച്ചിയുടെ ഒരു സംസാര ഭാഷ ആണ് പുള്ളിയുടെ ഏറ്റവും കൂടുതൽ പുള്ളി കമ്മ്യൂണിക്കേറ്റ് കംഫർട്ടായിട്ട് നിന്നുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതൊന്നും അല്ലാത്ത പരിപൂർണമായിട്ടും തെക്കൻ തിരുവിതാംകൂറിലെ വേറൊരു തരത്തിലുള്ള ഈണമുള്ള വേറൊരു ഒരു സംസാര ഭാഷ ലാലേട്ടൻ ചെയ്താൽ എങ്ങനെയിരിക്കും എന്ന് പറയുന്ന ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചതാണ്. കാരണം ഇത് തെക്കൻ തിരുവിതാംകൂറിൻ്റെ കഥയാണെന്നറിയാം, ഇതെങ്ങനെ ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചതാണ്. പക്ഷേ നാഷണൽ അവാർഡും പുള്ളിക്ക് കിട്ടിയതും അംഗീകരിക്കപ്പെട്ടതും ഇപ്പോഴും ആളുകൾ സിനിമയെക്കുറിച്ച് പറയുമ്പോഴും ലാലേട്ടൻ്റെ, കാരണം അങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസ് ആ സിനിമയ്ക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മാത്രമല്ല, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം ചെയ്യാം, കാരണം പലപ്പോഴും പുള്ളി സംസാരിക്കുന്നതിനകത്തുള്ളൊരു മുഴക്കത്തെക്കാളുപരി ഏറ്റവും പെർഫെക്റ്റായിട്ട് ലാലേട്ടൻ സംസാരിച്ചിട്ടുള്ളത് ഉള്ള ഒരു സിനിമ എന്നും ഞാൻ. സംസാരത്തിനൊരു പ്രാധാന്യം കൊടുക്കുന്നത് അല്ല, അത് മാറിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിടിച്ചു പിടിച്ചിട്ടല്ല സംസാരിച്ചിരിക്കുന്നത് എന്നുള്ള, പിടിച്ചു പിടിച്ചാണ് പുള്ളിയുടെ ഒരു ബേസിക് സാധനങ്ങൾ ഉണ്ടാകുന്നത്. ഒഴിമുറയിൽ വളരെ സ്വാഭാവികമായിട്ട് പോകുന്ന ഒരു സംസാര രീതിയും സംസാര ഭാഷയുമാണ് പുള്ളി ഉപയോഗിച്ചിട്ടുള്ളത്. അത് അല്ല, പുള്ളി തന്നെയാണ് നല്ലതെന്ന് എനിക്കിപ്പോഴും പൂർണ്ണമായിട്ട്, സിനിമ എന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അല്ല എന്നൊക്കെ പറയും. പക്ഷേ അത് കാരണം വെച്ചാൽ എങ്കിൽ പോലും ഇപ്പം ഞാൻ നമ്മൾ പറഞ്ഞു 100-ൽ എത്ര മാർക്ക് കൊടുക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ സിനിമയ്ക്ക് നമ്മൾ ടോട്ടൽ ലെവലിൽ നമ്മൾ അതിലേക്ക് ഒരു 90 മാർക്കെങ്കിലും നമ്മൾ കൊടുക്കും എന്നുള്ളതാണ്. 100-ൽ 100 മാർക്കും കൊടുക്കുമെന്ന് വെച്ചാൽ ഉണ്ടാവില്ല, 90 മാർക്ക് കിട്ടും. പിന്നെ മെനക്കെട്ടാൽ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നിയിട്ടില്ല. ചില സീക്വൻസുകളുണ്ട് അതിനകത്ത്. അത്രയുള്ളൂ.